സ്കൂൾ മാനേജ്മെൻറ് കമ്മിറ്റി സെക്രട്ടറിയും മതപണ്ഡിതനുമായ പേരോട് അബ്ദുറഹിമാൻ സഖാഫിയുടെ ആവശ്യപ്രകാരം അന്വേഷണം ആരംഭിച്ച ക്രൈംബ്രാഞ്ച് സംഘത്തിന്റേതാണ് ഈ കണ്ടെത്തൽ പെൺകുട്ടി ക്രൂരമായ ലൈംഗിക പീഡനത്തിനിരയായെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെയും തലശ്ശേരി സഹകരണ ആശുപത്രിയിലെയും ഡോക്ടർമാർ റിപ്പോർട്ട് നൽകിയിരുന്നു എന്നാൽ മൂത്രനാളിയിലെ അണുബാധയെ തുടർന്നാണ് ലൈംഗിക അവയവത്തിൽ മുറിവേൽക്കാൻ കാരണമെന്നാണ് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ പറയുന്നത് സമ്മർദ്ദത്തെ തുടർന്നാണ് പെൺകുട്ടി ലൈംഗിക പീഡനകഥയുണ്ടാക്കിയതെന്ന കഥയുണ്ടാക്കിയതെന്ന വിലയിരുത്തലും ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിലുണ്ട് താമരശ്ശേരി ഡിവൈഎസ്പി ജെയ്സൺ കെ അബ്രഹാം അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ പീഡനം നടന്നതായും സ്കൂൾ ബസ് ക്ലീനർ മുനീർ പ്രതിയാണെന്നും കണ്ടെത്തിയിരുന്നു മുനീറിനെ കേസിൽ കൊടുക്കാനുള്ള ശ്രമങ്ങൾ ഏറെ വിമർശനങ്ങൾക്കും വഴിവെച്ചിരുന്നു ഇതേ സ്കൂളിൽ മതപഠനം നടത്തുന്ന തലശ്ശേരി മുത്തലിബ് സഖാഫിയുടെ മകൻ മുബഷീർ തലശ്ശേരി എരഞ്ഞോളി സിറാജിന്റെ മകൻ ഷംസുദ്ദീൻ എന്നിവരെ അറസ്റ്റ് ചെയ്യുകയും പെൺകുട്ടി ഇവരെ തിരിച്ചറിയുകയും ചെയ്തിരുന്നു ഇവർ കുറ്റക്കാരല്ലെന്ന നിലപാടാണ് ക്രൈംബ്രാഞ്ച് സ്വീകരിച്ചിരിക്കുന്നത് മലപ്പുറം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി മോഹനചന്ദ്രനാണ് കേസ് അന്വേഷിച്ചിരുന്നത് അന്വേഷണം മിക്കവാറും പൂർത്തിയായ സാഹചര്യത്തിലാണ് കേസ് ഡിവൈഎസ്പി കെ വി സന്തോഷിന് കൈമാറിയത് സന്തോഷാണ് നിലവിൽ കേസ് അന്വേഷിക്കുന്നത് സി പി ഐ നേതാവ് സത്യൻ മൊഗേരയുടെ ഭാര്യ വസന്ത നൽകിയ പൊതുതാൽപര്യ ഹർജിയിൽ പെൺകുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായില്ലെന്ന കാര്യം ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയിൽ അറിയിച്ചിട്ടുണ്ട് ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട് അടുത്തയാഴ്ച കോഴിക്കോട് സെഷൻസ് കോടതിയിൽ സമർപ്പിക്കും നരേന്ദ്രനാഥ് ഏഷ്യനെറ്റ് ന്യൂസ് കോഴിക്കോട്